ഇതിനെപ്പറ്റി നല്ല അഭിപ്രായമല്ല ഉള്ളത്. ഞാൻ ഏതായാലും വ്യക്തിപരമായി ആരെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്റെ അഭിപ്രായം പറയുന്നില്ല. ഈ കൂടുതൽ ശ്രമകരമായിരിക്കുമോ ഈ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ? കാരണം മണ്ഡലത്തിൽ പരിചയമില്ലാത്ത വ്യക്തിയാണ്, കേരളത്തിൽ തന്നെ പരിചയമില്ലാത്ത വ്യക്തിയാണ്. അപ്പം ഒരു ശ്രമകരമായ ജോലിയാണോ ഇന്ത്യയുടെ മുന്നിൽ വന്നിരിക്കുന്നത്? ശ്രമകരമെന്ന് മാത്രമല്ല, വലിയ ടഫാണ്. കാരണം ഇയാളെ പരിചയപ്പെടുത്തി കൊടുക്കണം ജനങ്ങൾക്ക്, അതാണ്. അങ്ങനെ വലിയൊരു നഷ്ടബോധം ഉണ്ടെനിക്ക്. കാരണം അത് എന്താണെന്ന് വെച്ചാൽ ആളെ അറിയില്ലല്ലോ, കേരളമായിട്ടൊരു ബന്ധമില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, എ കെ ആന്റണിയുടെ മകനെന്ന്. പക്ഷേ എ കെ ആന്റണി കോൺഗ്രസ്സാണ്. എ കെ ആന്റണിയുടെ പിന്തുണയില്ലാത്ത അപ്പൻ്റെ പിന്തുണ ഇല്ല മകനെന്നുള്ളതാണ് പ്രശ്നം. എ കെ ആന്റണി പരസ്യമായിട്ട് ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ടായത്. അതാണ് ഇതിന് നില. എന്റെ ദൈവം തന്നെ ഇത് കൂട്ടി ചോദിച്ചു, ഞാൻ എന്നെ മറുപടി പറയിക്കൊച്ചേ. അതായത് എനിക്ക് കിട്ടാവുന്ന മാക്സിമം മാന്യതയും ആദരവും ബി ജെ പി എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടുണ്ട്. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലും യാതൊരു സംശയമില്ലാതെ ബി ജെ പി വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറുന്നത് 100% എനിക്ക് ബോധ്യമുണ്ട്. എത്രയോ ആളുകൾ ബി ജെ പി വന്നു, അവർക്ക് ആർക്കും കിട്ടാത്ത അംഗീകാരവും ആദരവും ഇളയവനായി എനിക്ക് ബി ജെ പിയുടെ നേതൃത്വവും പ്രവർത്തകരും കേരളം മുഴുവൻ ആർ എസ് പ്രവർത്തകരും തരുന്നുണ്ട്. ഇതിനൊക്കെ അതീതമായിട്ട് എൻ്റെ ജീവിതം തന്നെ നിലനിർത്തിയിരിക്കുന്ന ആർ എസിൻ്റെ പ്രവർത്തകരാണ്. പിന്നെ എനിക്ക് നന്ദികൾ കാണിക്കാൻ കഴിയുമോ? ഞാൻ 100% നന്ദി അവരോടുണ്ട്. നന്ദി കൂടി തന്നെ പോകും.